ഹായ്, നമസ്കാരം. എൻ്റെ ഒരു ദേശവിശേഷം എന്ന് പറയുന്ന മലയാള സിനിമ കൊറോണയ്ക്ക് മുമ്പ് തിയേറ്ററുകളിൽ, കേരളത്തിൽ തിയേറ്ററുകളിൽ റിലീസായതാണ്. ഇപ്പോൾ നാളെ 26 മാർച്ച് വെള്ളിയാഴ്ച 186 രാജ്യങ്ങളിൽ വേൾഡ് വൈഡായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ OTT പ്ലാറ്റ്ഫോം കൂടെ റിലീസ് ചെയ്യുക എന്ന് ഞാൻ ഇങ്ങനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് OTT പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നുള്ളത്, കാണാൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പലർക്കും അറിയില്ല, പലർക്കും അത്ര അറിയില്ല. അതൊന്നും നവമാധ്യമ രീതി ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് OTT പ്ലാറ്റ്ഫോമിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ നന്നാവും തോന്നി എനിക്ക്. OTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടോപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഓവർ ദ ടോപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് സിനിമ കാണിക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തിയേറ്റർ റിലീസ്, A ക്ലാസ് B ക്ലാസ് C ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആ സ്ഥലത്തിൽ വന്നിട്ടെങ്കിലും ഇപ്പോൾ വൈഡ് റിലീസ് ഒക്കെ ആയിട്ട് തിയേറ്റർ റിലീസ്. 2, നമുക്ക് ചാനലുകളിൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട്, അതിൽ കൂടി നമുക്ക് നമ്മുടെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 3, ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാർഗ്ഗമാണ് OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം. നമുക്ക് തൊട്ട് മുകളിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു ഷെൽഫാണെന്ന് സങ്കല്പിച്ച് നോക്കും. നമ്മളുടെ ചലച്ചിത്രങ്ങളും അതുപോലെ വെബ് സീരീസുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു ഷെൽഫാണ് നമ്മുടെ തൊട്ട് മുകളിൽ നിന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ആ ഷെൽഫ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ തിയേറ്ററുകാർ ചൂസ് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കാണേണ്ടി വരും. ചാനലിൽ പോയി കാണുകയാണെങ്കിൽ ഓരോ ചാനലുകാരും ചൂസ് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കാണേണ്ടി വരും, അവരുടെ പരസ്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മളാണ്, പ്രേക്ഷകനാണ് സെലക്ട് ചെയ്യുന്നത് ഏത് സിനിമയാണ് കാണേണ്ടത്. അപ്പോൾ എവിടെ ഇരുന്നിട്ട് എത്ര സമയം ഏതൊക്കെ സിനിമ കാണണമെന്ന് പ്രേക്ഷകനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് പരസ്യങ്ങളൊന്നും കാര്യമായിട്ട് വരാറും ഇല്ല. അപ്പോൾ ഈ ഇപ്പം ഏകദേശം നമുക്ക് 30 OTT പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി സമീപകാലങ്ങളിൽ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ OTT പ്ലാറ്റ്ഫോമുകൾ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ സിനിമ വരുന്ന OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് www.firstshows.com ആണ്. അപ്പോൾ അതൊരു US-based ആയിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ firstshows.com അടിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റിലേക്ക് നമുക്ക് കയറാം, ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സിനിമ കൂടാതെ ഒരുപാട് സിനിമകൾ അതിനകത്തുണ്ടാവും. അപ്പോൾ ആ ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് കാണാം, എപ്പോൾ വേണമെങ്കിലും കാണാം, എവിടെ വേണമെങ്കിലും കാണാം. കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ വേണമെങ്കിൽ അത് എടുത്തു വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാണുമെങ്കിൽ അങ്ങനെയും കാണാം. അപ്പോൾ നമ്മളാണ് കംപ്ലീറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത്, എപ്പോൾ കാണണം, എങ്ങനെ കാണണം, എവിടെ വെച്ച് കാണണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വേണ്ടി മാത്രം ഒരു ചെറിയ വരി സംഖ്യ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന പോലെ, അപ്പോൾ 1 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ വരി സംഖ്യ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് അതാത് രാജ്യങ്ങളിലെ കറൻസിയിലായിരിക്കും അവർ കളക്ട് ചെയ്യുക. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് ഷോസിലുള്ള എല്ലാ പ്രോഗ്രാമുകളും, അതിഗംഭീരമായ പ്രോഗ്രാംസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത്, ആ പ്രോഗ്രാമുകൾ മുഴുവൻ കാണാം. അപ്പോൾ നമ്മുടെ സിനിമ ഒരു ദേശവിശേഷം നാളെ 26 മുതൽ പുലർച്ചെ മുതൽ, അതായത് രാത്രി അർദ്ധരാത്രി മിഡ് നൈറ്റിലാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുക. അത് മുതൽ 26 ഏർലി മോർണിംഗ് മുതൽ നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, www.firstshows.com പോവുക. ദേശവിശേഷം എന്ന് പറയുന്ന സിനിമ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ സ്വാഭാവികമായും അവരോട് നിങ്ങൾ കാർഡ് ചോദിക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനകത്തിരുന്ന് സിനിമ കാണാം, ഒരുപാട് സിനിമകൾ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മൂവി കാണാൻ, ഒരുപാട് മൂവികൾ ഫസ്റ്റ് ഷോസിലൂടെ നല്ല മൂവി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.